ഷെഫികളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് പുതിയൊരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ. ഇന്നിപ്പോ നമ്മളെ ചങ്കുകളൊക്കെ ഇവരൊക്കെ ഞങ്ങളെ നാട്ടിലെ മുത്തുമണികളാണ്. അപ്പോ ഇവരെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആവാൻ മറക്കല്ല കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടികളെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. കുട്ടികളെ കച്ചവടം എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ തിരക്കുണ്ടാകും, അതുപോലെ തന്നെ പറ്റുവാങ്ങലുണ്ടാവും, അതുപോലെ തന്നെ എടുത്തു പോകലുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇപ്പൊ ഈ ഒരു കച്ചവടത്തിൽ ഉണ്ടിട്ടാ. ഞങ്ങള് ചെക്കന്മാരെല്ലാരും കൂടി ഇവരെ സഹായിക്കാനും സഹകരിക്കാനൊക്കെ അവരെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തന്നെ കഴിച്ച് 5, 6, 7 ഒക്കെ മാങ്ങയും കടലുകളൊക്കെ വാങ്ങിട്ടോ ഞങ്ങള്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇവിടെ കച്ചവടം ചെയ്യണ്ടിട്ട്. ഓ അടിപൊളിയായിട്ട് ചാമ്പക്കൊക്കെ ഉപ്പിലിട്ട്, അതുപോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടത്, കടല മസാല കടല, പിന്നെ അതുപോലെ തന്നെ മസാല മാങ്ങ, അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി ആയിട്ട് വീട്ടിൽ തന്നെ അവരുണ്ടാക്കിയതാ കേട്ടോ. അവര് പറയേണ്ട സംഗതി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് 5, 6 ഒരു തുച്ഛമായ പൈസ ഉള്ളൂ കേട്ടോ. അതിന്റെ ലാഭം എടുത്തുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതിന്റെ ലാഭം എടുത്തുകൊണ്ട് അവര് പെരുന്നാൾക്കുള്ള ഡ്രസ്സ് വാങ്ങാനും അതുപോലെ തന്നെ അവർക്ക് സ്കൂൾക്ക് പോകാനുള്ള ചെറിയ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനും കൂടിയാന്ന് അവര് പറഞ്ഞിട്ടാ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ചക്കന്മാരെല്ലാരും കൂടി നല്ല സഹകരിച്ചു കൊണ്ട് ഇവരെ തന്നെ വാങ്ങി അടിച്ചു പൊളിക്കണം. ഇവര് നോമ്പ് 30 ദിവസം വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളും ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് കച്ചവടം നടന്നു ഈ ചെറുപ്പത്തിലിട്ട്. ഇവർ ഈ പ്രായത്തിലായപ്പോൾ ഇതുപോലെ തന്നെ കടലുകളൊക്കെ ചാക്കിലാക്കി ഒരു ഭാഗത്ത് വെച്ച് വെളുക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്ന് കണ്ട് ഞങ്ങൾ കച്ചവടം. ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റൊക്കെ വന്നതോടുകൂടി ഫുള്ള് വെളിച്ചോട്ടോ ഇവിടെ. ഞങ്ങൾ അന്ന് ചെയ്തത് മെഴുത്തിരി അതുപോലെ തന്നെ വിളക്ക്, മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് കണ്ട് അതുപോലെ തന്നെ മാങ്ങയും കടലയും മറക്കടലുകളൊക്കെ വെച്ച് കച്ചവടം ചെയ്തിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളെയും സഹായിക്കാൻ ഞങ്ങളെ സീനിയേഴ്സായ നാട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ മുതിർന്ന ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി. ഇവർക്കൊരു കഥ പറയണ്ടാവും ഞങ്ങളെ പറ്റി, ഞങ്ങളെ ജനറേഷനെ പറ്റി ഇവർക്കൊരു കഥ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ ഇപ്പോൾ ഒരു നല്ലൊരു കാറ്റിട്ടിടുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല കാറ്റടിച്ചു. അപ്പോൾ ഒരു മൂച്ചയിൽ നിന്ന് ഒരുപാട് മാങ്ങ വേണം കേട്ടോ. അയൽവാസിയുടെ മൂച്ചിൽ നിന്ന് ഒരുപാട് മാങ്ങ തന്നെ, ഒരുപാട് മാങ്ങ. അപ്പോൾ അത് പെറുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെല്ലാവരും ആ ഭാഗത്ത് ഓടി. കുഞ്ഞുങ്ങളെന്നല്ല എല്ലാവരുടെ മാങ്ങ മൂച്ച ഉണ്ടോ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഒരു കടലപ്പേക്ക് വാങ്ങി ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് നിലക്കടല. നിലക്കടല വറുത്ത് വീട്ടിൽ നിന്ന് വറുത്ത് കുഞ്ഞുങ്ങൾ കൊടുന്നു കണ്ട് വിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു പൊതിക്ക് 5 രൂപ കേട്ടോ. അതിൽ ആദ്യമൊക്കെ ഞങ്ങൾ വിറ്റിരുന്നത് ഒരെണ്ണം 1 രൂപക്ക് 10 എണ്ണം, 1 ന് 10 പൈസ വെച്ചിട്ടുണ്ട് വിറ്റിക്കുന്നത്. അതുപോലെ തന്നെ ഇടയിൽ വറവ് എന്ന് പറഞ്ഞ കുറേ സംഗതികളുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മളെ കൂട്ടുകാരന് ഞങ്ങളെ ചങ്കായ മുത്ത് ഞങ്ങളെ ഫോൺ ചെയ്തു. ഞങ്ങളുടെ ചെക്കന്മാരൊപ്പം നിന്നുകൊണ്ട് കുറച്ച് കടലൊക്കെ തിന്നാണ്. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഈ ഒരു രാത്രി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കൂട്ട്. ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട്. അപ്പോ അവന് അവിടെ ഇരുന്ന് പുറത്തോടെ ഉണ്ടാവും. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ അവനും വന്ന് പെടേണ്ടതാണ്. ഈ ഒരു ടൈമിലൊക്കെ അവരൊക്കെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഗൾഫിലോട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പോയതാണ്. ഏതായാലും അവർക്കൊക്കെ നല്ല ആയുസും ആത്മീയത്വം പ്രായത്തും ജോലിയിലൊക്കെ വർക്കത്തൊക്കെ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഉഷാറായി കണ്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ആദ്യത്തെ കാരണവന്മാര്. ഞങ്ങളൊക്കെ വിജയിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഇവരൊക്കെ ഒരു മാതൃകയാണ് ഞങ്ങളിവിടെ പിൻപറ്റുന്നത്. ഇവരൊക്കെ ചെറിയ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങള് പ്രോത്സാഹിപ്പിച്ച് കച്ചവടം, അതുപോലെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല കച്ചവടം മൈൻഡ് ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ അവർക്ക് കച്ചവടം ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ കച്ചവടം ശീലിപ്പിച്ച് വരികയാണെങ്കിൽ നല്ല മെന്റാലിറ്റി, ഈ ഒരു കച്ചവടത്തിന്റെ ട്രിക്കുകളെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ടാവും. ഞാനും അതേപോലെ തന്നെ ആയിരുന്നു. അത്യാവശ്യം ഒരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പോഴും അതുപോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ ഞാനും ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഏതായാലും ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവിയും കൂടി നേർന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്റെ മാണിക്കക്കല്ലായ കുട്ടികളെ കച്ചവടങ്ങൾ കണ്ടോളൂ. ഇതാണ് അവരെ കച്ചവടം എന്ന് പറയുന്നത്.
അപ്പള് നിങ്ങളിപ്പോ ഈ പരിപാടിയൊക്കെ ഉഷാറായിട്ട് നടക്കണില്ല, കച്ചവടമൊക്കെ നടക്കണില്ല, ഏ നല്ല റായത്തന്നെയല്ല, ലാഭമൊക്കെ ഇല്ല. നിങ്ങൾ ഈ കിട്ടുന്ന ലാഭം കൂടി ഞാൻ എന്താ ചെയ്യണ്ടേ? പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാൻ. പിന്നെ ഏതായാലും ഇടിയൊക്കെ വെട്ടി. അപ്പോ ഏതായാലും ഞങ്ങൾ നിർത്തി, ഞങ്ങൾ പോവാട്ടോ. അപ്പൊ ഓക്കെ, വിട്ടോ വിട്ടോ വിട്ടോ. ഏക ആശ്വാസം ചെക്കന്മാരെ. നല്ല നമ്മളെ ചെറിയ പരിപാടിയൊക്കെ പറഞ്ഞു. റമദാൻ മാസത്തിലെ നമ്മളൊരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിലുള്ള ഉപ്പിലിട്ടത് കടലകള് എല്ലാം ഉണ്ടാവും. നല്ലൊരു ആംബിയൻസ് ആണ് അല്ലേ? ബ്ലോഗർമാരെ ഭാഷ പറഞ്ഞ നല്ല ആംബിയൻസ്. പിന്നെ കടലൊക്കെ നല്ല ജ്യൂസി. അപ്പൊ ഏതായാലും മഴ പെയ്തിട്ട് കറണ്ട് പോയി. അപ്പൊ ഏതായാലും അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാനടാ. അടുത്ത വീഡിയോസുമായിട്ട് ആയിക്കോട്ടെ. ഇറ്റത്തായതുകൊണ്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ. നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആവാൻ മറക്കല്ലേട്ടോ.